പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പ്ലസ് 1 ഹ്യൂമാനിറ്റീസിലേക്ക് ഈ വർഷം അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും അതുപോലെ തന്നെ ഇവിടെ രക്ഷിതാക്കളെയും തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും അതുപോലെ തന്നെ പ്ലസ് 1 ഹ്യൂമാനിറ്റി ബാച്ചിലേക്കും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പലപ്പോഴും ഹ്യൂമാനിറ്റീസിലേക്ക് വരുന്ന കുട്ടികൾക്ക് പലതരത്തിലുള്ളൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അടുത്ത കാലത്തായിട്ട് അതൊക്കെ മാറിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുകയും ആദ്യം ഫില്ലാകുകയും ചെയ്യുന്ന നമ്മുടെ സ്കൂളിലെ ബാച്ച് ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ആയിട്ടുണ്ട്. കേരളത്തിൽ മൊത്തത്തിൽ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് ബാച്ചിലേക്ക് അതിൻ്റെ സാധ്യതകളും ഭാവിയും മനസ്സിലാക്കിക്കൊണ്ട് രക്ഷിതാക്കളും കുട്ടികളും മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച വളരെ സന്തോഷം നൽകുന്നതാണ്. ഇവിടെ തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വന്നിട്ടുള്ള പല കുട്ടികളും ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടാണ് എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട്. അല്ലാതെയും പല കുട്ടികളും ഇതിൻ്റെ സാധ്യതകൾ അറിയാതെ വന്നിട്ടുണ്ടായിരിക്കാം. ഹ്യൂമാനിറ്റീസിൻ്റെ സാധ്യതകളും അതിൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ കരിയർ പ്രോസ്പെക്ട്സ് എന്നുള്ളത് നമുക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ഹ്യൂമാനിറ്റീസ് ബാച്ചിൽ നിന്നും ഫുൾ A+ വാങ്ങി മിടുക്കരായ ചില വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. അവരുടെ അനുഭവങ്ങൾ, അവരുടെ സ്ട്രാറ്റജികൾ, പഠന രീതികളൊക്കെ നിങ്ങൾക്ക് വേണ്ടി അവരിവിടെ പങ്കുവെക്കുകയാണ്. ഒരു പക്ഷേ അവരുടെ അനുഭവങ്ങൾ നിങ്ങൾക്കും നാളെ വലിയ മാർക്ക് വാങ്ങി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത നൽകും എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 2020 +2 റിസൾട്ട് വന്നപ്പോൾ നമുക്ക് 2 ഫുൾ A+കളാണ് നമ്മുടെ സ്കൂളിന് സമ്മാനിച്ചത്. ഐഷ ഹിദയും നെഷ്വയുമാണ് നമുക്ക് ഫുൾ A+ നൽകിയ മിടുക്കരായ രണ്ട് കുട്ടികൾ. ആദ്യമായി നമുക്ക് ഒരു ഗ്രേസ് മാർക്കും ഇല്ലാതെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ചരിത്രം കുറിച്ച ഐഷ ഹിദയെ നമുക്ക് പരിചയപ്പെടാം. CBSE 10th class ഉന്നത മാർക്കോടുകൂടെ പാസ്സായിട്ടും ഫസ്റ്റ് ഓപ്ഷൻ ഹ്യൂമാനിറ്റീസ് തന്നെ തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊടുത്ത ഐഷ ഹിദ ഫുൾ A+ നേടുകയും ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ BA പൊളിറ്റിക്കൽ സയൻസിന് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഐഷ ഹിദക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ നിന്നും ഹ്യൂമാനിറ്റീസിൽ നിന്നുണ്ടായ അനുഭവം, എന്തൊക്കെയാണ് നിങ്ങൾക്ക് നൽകുന്ന ഉപദേശങ്ങൾ എന്നുള്ളത് നമുക്ക് കാണാം. ഹലോ, എൻ്റെ പേര് ഐഷ ഹിദ. ഞാൻ 2018-20 വർഷകാലത്തെ തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയായിരുന്നു. 2 വർഷക്കാലം തൂർ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിനി എന്ന നിലയ്ക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം തൂർ സ്കൂൾ എന്റെ വ്യക്തി ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പുതിയ ഹ്യൂമാനിറ്റീസ് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തു വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പലതരത്തിലുള്ള ആശങ്കകളും ഉണ്ടാകും, അല്ലെങ്കിൽ പലരും നിങ്ങളോട് പലതരത്തിലുള്ള ചോദ്യങ്ങളും ഉന്നയിച്ചിരിക്കും. എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് പറയുകയാണ്, ഞാൻ 10th class വരെ ഒരു CBSE സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങി തന്നെയാണ് പാസ്സായത്. അപ്പോൾ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കുമ്പോൾ പലരും എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് സയൻസോ കൊമേഴ്സോ എടുക്കുന്നു. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാറുള്ളൂ, ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ചിരിച്ചു തള്ളുക. ഇത്തരത്തിലുള്ള പരിഹാസ വാക്കുകൾക്കെല്ലാം നമ്മൾ മറുപടി നൽകേണ്ടത് നമ്മുടെ അക്കാദമിക് എക്സലൻസിലൂടെയാണ്, നമ്മുടെ റിസൾട്ടിലൂടെയാണ്. നമ്മുടെ സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് ബാച്ചിനെ കുറിച്ച് പറയുകയാണ്, നമ്മുടെ അധ്യാപകരെല്ലാം തന്നെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. നിങ്ങളുടെ ഏത് തരത്തിലുള്ള സംശയങ്ങളും അവർ ദൂരീകരിച്ചു തരും. അതുകൊണ്ട് യാതൊരുവിധ ശങ്കയും വേണ്ട. പിന്നെ നിങ്ങൾ കൃത്യമായി തന്നെ ആദ്യം മുതൽ തന്നെ നിങ്ങൾക്കൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പഠന രീതി വേണം. നമ്മുടെ അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ ചെറിയ ചെറിയ കുറിപ്പുകളായിട്ട് ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യുക. അത് നിങ്ങളുടെ പരീക്ഷാ സമയത്തും നിങ്ങളുടെ പഠനത്തെയും അത് വളരെയധികം സഹായിക്കും. മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ക്വസ്റ്റ്യൻ ബാങ്കുകളും സോൾവ് ചെയ്ത് പഠിക്കുക. പിന്നെ നമ്മുടെ സ്കൂളിലെ പഠനത്തോടൊപ്പം തന്നെ പാഠേതര പ്രവർത്തനങ്ങളിലും മുന്നോട്ട് പോവുക. എഡ്മിസൈസ് എസാപ്പ് പോലുള്ള അവസരങ്ങളെല്ലാം വിനിയോഗിക്കുക. നമ്മുടെ വിഷയത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങൾ ബൈ ചാൻസ് ആയിട്ടാണെങ്കിലും ബൈ ചോയ്സ് ആയിട്ടാണെങ്കിലും ഹ്യൂമാനിറ്റീസ് എടുത്തതെങ്കിലും യാതൊരുവിധ ശങ്കയും വേണ്ട. ഇതിന്റെ സാധ്യതകളെ കുറിച്ചെല്ലാം നമ്മുടെ ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ കൃത്യമായ ക്ലാസ്സുകൾ ലഭിക്കും. നമ്മുടെ സ്കൂളിലെ കരിയർ ഗൈഡൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കരിയർ ഓറിയന്റേഷൻ ക്ലാസ്സുകൾ ലഭിക്കും. അതിലെല്ലാം കൃത്യമായി പങ്കെടുക്കുക. എല്ലാവിധ വിജയാശംസകളും നിന്നു. താങ്ക് യു. ഓക്കെ, ഐഷയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. താൻ എങ്ങനെയാണ് A+ നേടിയെന്നുള്ള അനുഭവം പങ്കുവച്ചു. തുടർന്നും കഴിഞ്ഞ വർഷങ്ങളിലും
തിമാറ്റിസ് ബാച്ചിൽ എ പ്ലസ് വാങ്ങിയ വിവിധ കുട്ടികളെ നിങ്ങൾക്ക് പരിചയപ്പെടാം തീർച്ചയായിട്ടും ചെറിയ ഈ വീഡിയോ ക്ലിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു താങ്ക്യൂ താങ്ക്യൂ വെരി മച്ച്